കെപിസിസി അധ്യക്ഷനെ കണ്ടെത്തുന്നതിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. മുല്ലപ്പള്ളി രാജിവെച്ചതോടെ ജൂൺ ആദിവാരത്തിൽ തന്നെ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിച്ചേക്കുമെന്നായിരുന്നു കണക്കാക്കപ്പെട്ടിരുന്നത്. എന്നാൽ പാർട്ടിയിലെ പിണക്കങ്ങളാണ് ചർച്ചകൾക്ക് തടസ്സം നിർത്തുന്നത്. ഇതോടെ അധ്യക്ഷ പ്രഖ്യാപനം വൈകിയേക്കുമെന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. എന്നാൽ കേരളത്തിലെ പ്രതിസന്ധിയിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇടപെട്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവായി വി ഡി സതീശനെ നിയമിച്ചതിനു പിന്നാലെ തന്നെ പുതിയ അധ്യക്ഷനെയും നിയമിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മുല്ലപ്പള്ളി ഔദ്യോഗികമായി രാജി പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ ചർച്ചകൾ കൊഴുത്തു. പല പേരുകളും ഉയരുന്നുണ്ടെങ്കിലും അനിശ്ചിതത്വം തുടരുകയാണ്. ഗ്രൂപ്പ് നേതാക്കളുടെ കടുപ്പിടുത്തവും മൗനവുമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത്. മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും പരിഗണിക്കാതെ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുത്തതിൽ ഹൈക്കമാൻഡിനെതിരെ കടുത്ത അതൃപ്തിയിലാണ് നേതാക്കൾ. ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവാക്കാൻ AI ഗ്രൂപ്പുകൾ എതിർപ്പ് മറന്ന് ഒറ്റക്കെട്ടായി നിന്നിട്ടു പോലും ഹൈക്കമാൻഡ് ആവശ്യം തള്ളിയത് നേതാക്കളെ ചൊടിപ്പിച്ചു. കെ സുധാകരൻ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കണമെന്ന ആവശ്യം പാർട്ടിയിലെ ഒരു വിഭാഗം യുവനേതാക്കളും ഒരു വിഭാഗം അണികളും ഉയർത്തുന്നുണ്ട്. എന്നാൽ കെ സുധാകരൻ അധ്യക്ഷനാകുന്നതോടെ തങ്ങൾക്ക് പാർട്ടിയിൽ സ്വാധീനം നഷ്ടമാകുമെന്ന് നേതാക്കൾ കരുതുന്നു. ഇതോടെ സുധാകരനെതിരെ AICG നേതാക്കൾ പരാതി നൽകുകയും ചെയ്തു. സുധാകരന്റെ തീവ്ര നിലപാടുകൾ തിരിച്ചടിയാകുമെന്ന മുന്നറിയിപ്പാണ് നേതാക്കൾ നൽകുന്നത്. അദ്ദേഹത്തിനു വേണ്ടി വാദിക്കുന്ന അണികൾ സൈബർ ഇടത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഭീഷണി ഉയർത്തുന്നുണ്ട്. പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന ഉൾപ്പെടെയുള്ള ചർച്ചകളാണ് സൈബർ ഇടത്തിൽ നടക്കുന്നതെന്നും ഇതെല്ലാം തിരിച്ചടിയാകുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം താഴെ തട്ടിൽ പാർട്ടിയെ ചലിപ്പിക്കണമെങ്കിൽ ഗ്രൂപ്പ് നേതാക്കളുടെ പിന്തുണ കൂടി എത്തിയോ. മാത്രമല്ല കെ സുധാകരൻ എന്ന തീരുമാനത്തിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും ഹൈക്കമാൻഡ് ഏറ്റെടുക്കേണ്ടി വരുമെന്നതും ആശങ്കയിലാണ്. ഈ ഘട്ടത്തിൽ നേതാക്കളെ കൂടി വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോകാമെന്നാണ് ഇടക്കാല അധ്യക്ഷ സോണിയാഗാന്ധി നിർദ്ദേശിച്ചത്. എന്തായാലും നേതാക്കൾ മൗനം തുടരുന്ന ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ പാർട്ടിയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ നേതാക്കളുമായി ചർച്ച തീരുമാനം കൈക്കൊള്ളാമെന്നും ഹൈക്കമാൻഡ് വ്യക്തമാക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ 15 നേതാക്കളുമായി താരിഖ് അൻവർ ഫോണിൽ ചർച്ച നടത്തി കഴിഞ്ഞു. ലോക്ഡൌൺ കഴിഞ്ഞാൽ താരിഖ് കേരളത്തിൽ എത്തിയേക്കും.